നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രതികരിച്ച് ഗവർണർ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ആഭ്യന്തരവകുപ്പിനെതിരെയും നടത്തിയ ആരോപണങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ് ഗവർണർ. അൻവറിന്റെ ആരോപണങ്ങൾ ഗുരുതരമാണെന്നും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ ഫോൺ ചോർത്തിയ സംഭവവും ഗൌരവമേറിയ വിഷയമാണെന്നും ഗവർണർ പറഞ്ഞു. തനിക്ക് പരാതി കിട്ടിയാൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഫോൺ ചോർത്തതിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും മറുപടിക്കായി കാത്തിരിക്കുകയാണെന്നും ഗവർണർ വ്യക്തമാക്കി. അതേസമയം സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് ആർഎസ്എസുകാരനാണെന്ന ആരോപണവുമായി പി വി അൻവർ. മോഹൻദാസ് മുസ്ലിം വിരോധിയാണ് എന്നാണ് പി വി അൻവറിന്റെ ആക്ഷേപം. നിലമ്പൂരിലെ ബൈപ്പാസ് അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയത് മോഹൻദാസ് ആണ് എന്നും പി വി അൻവർ പറഞ്ഞു. ജില്ലാ ആശുപത്രി കെട്ടിടം നിർമ്മിക്കാൻ ഭൂമി വിട്ടു നൽകാതെ തടഞ്ഞതിനു പിന്നിലും ജില്ലാ സെക്രട്ടറിയാണ്. ഇ എൻ മോഹൻദാസിനെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ചവിട്ടാൻ ശ്രമിച്ചെന്നും അൻവർ പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസിലെ അന്വേഷണ റിപ്പോർട്ടിനായി കാത്തിരിക്കുന്നവർ വിഡ്ഢികളാണ്, വിഡ്ഢിത്തമാണ്. സ്വർണ്ണക്കടത്ത്, റിദാൻ വധക്കേസ്, മാമി തിരോധാനം തുടങ്ങി താൻ ഉന്നയിച്ച കേസുകളെല്ലാം അന്വേഷണം ആവശ്യപ്പെട്ടാണ് താൻ കോടതിയെ സമീപിക്കുന്നതെന്നും പി വി അൻവർ പറഞ്ഞു. പോലീസ് ഫോൺ ചോർത്തിയതും അന്വേഷിക്കണം. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തുവിട്ടിട്ടും അന്വേഷിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കണം. എ ഡി ജി പിയെ തൊട്ടാൽ പൊള്ളും, എന്നെ ഭയപ്പെടുത്താൻ മുഖ്യമന്ത്രി നോക്കി എന്നതടക്കമുള്ള ആരോപണങ്ങൾ അൻവർ ഉന്നയിക്കുകയുണ്ടായി. എം ആർ അജിത് കുമാറിനെ തൊട്ടാൽ പൊള്ളുമെന്നും എ ഡി ജി പിയെ തൊട്ടാൽ ആർക്കൊക്കെ പൊള്ളുമെന്നത് കേരളം ചർച്ച ചെയ്യട്ടെയെന്നും പി വി അൻവർ പറഞ്ഞു. സംസ്ഥാനത്ത് നടക്കുന്നത് പച്ചയായ അധികാര ദുർവിനിയോഗമാണ്. കോടതിയിലാണ് ഇനി തന്റെ പ്രതീക്ഷ. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ചെയ്യേണ്ട കാര്യങ്ങൾ താൻ ചെയ്യുകയാണെന്നും നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് ഇക്കാര്യം തീരുമാനിക്കുമെന്നും തനിക്കെതിരെ മുഖ്യമന്ത്രി ഉന്നയിച്ച ആരോപണങ്ങളിലും അന്വേഷണം നടക്കട്ടെയെന്നും പി വി അൻവർ പറഞ്ഞു. ഇപ്പോൾ കാണുന്ന പ്രതിഷേധങ്ങൾ പ്രതീക്ഷിച്ചതാണ്. ചെയ്യുന്നത് തെറ്റാണെന്നറിഞ്ഞാണ് പാർട്ടി പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നത്. പാർട്ടി പ്രവർത്തകരും നേതൃത്വവും നിസ്സഹായരാണ്. സോഷ്യൽ മീഡിയയിലെ ലൈക്ക് കണ്ട് ജീവിക്കുന്നവനല്ല താൻ. ബ്ലോക്ക് ക്യാമ്പയിനിൽ പേടിയില്ല എന്നതടക്കമുള്ള പ്രതികരണമാണ് പി വി അൻവർ നടത്തിയത്. മോഹൻദാസ് പക്ക ആർഎസ്എസുകാരനാണെന്നും മുസ്ലിം വിരോധിയാണെന്നും അദ്ദേഹം ആരോപിച്ചിരിക്കുകയാണ്. താൻ നിസ്കരിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളോട് മോഹൻദാസിന് എതിർപ്പാണ്. മതന്യൂനപക്ഷങ്ങൾക്ക് ഫണ്ട് കൊടുക്കലല്ല സർക്കാർ നിലപാടെന്ന് പറഞ്ഞയാളാണ് മോഹൻദാസ്. ഇതുവരെ ഒരു സഹായവും സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകിയില്ല. മുൻ എസ് പി സുജിത് ദാസിന്റെ പ്രിയപ്പെട്ടവനാണ് മോഹൻദാസ് എന്നും മലപ്പുറത്തെ ക്രിമിനൽ ജില്ലയാക്കാൻ സുജിത് ദാസ് ശ്രമിച്ചപ്പോൾ മോഹൻദാസ് അതിന് കൂട്ടുനിന്നുവെന്നും പി വി അൻവർ എം എൽ എ കുറ്റപ്പെടുത്തി. അൻവറിനെ ചവിട്ടിത്തേക്കാൻ ജില്ലാ സെക്രട്ടറി ആയിട്ടില്ല എന്നും അൻവർ വെല്ലുവിളിച്ചു. നിലമ്പൂരിലെ എല്ലാ വികസനങ്ങളും മുടങ്ങാൻ കാരണം ജില്ലാ സെക്രട്ടറിയാണ്. താൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് പോകരുതെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെ ആരും അന്ന് തന്റെ പ്രചാരണത്തിന് എത്തിയിരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.